ബ്രിട്ടന്റെ രണ്ടാമത്തെ യുദ്ധവിമാന വാഹിനി കപ്പലിന്റെ ഭാവി ഭീഷണിയിലായിരിക്കുകയാണ്. ബ്രിട്ടന്റെ റോയൽ നേവിയും പണത്തിന്റെ പ്രശ്നങ്ങൾ മൂലം പിടിച്ചു നിൽക്കുവാൻ 3.5 ബില്യൺ പൗണ്ടിന്റെ യുദ്ധവിമാന വാഹിനി കപ്പൽ HMS പ്രിൻസ് ഓഫ് വെയിൽസിന് വിൽക്കുവാൻ ആലോചിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ ബജറ്റിൽ പ്രതിരോധ ചെലവുകൾക്കായി കാര്യമായ വകയിരുത്തൽ ഉണ്ടായില്ല എങ്കിൽ പിടിച്ചു നിൽക്കുവാൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങുവാനുള്ള ഒരുക്കത്തിലാണ് അധികൃതരെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. HMS പ്രിൻസ് ഓഫ് വെയിൽസ് ആണ് ദുരിതകാലത്ത് കപ്പൽ വിറ്റ് പിടിച്ചു നിൽക്കുവാനുള്ള മാർഗം റോയൽ നേവി കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നുകിൽ ഇത് ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഒരു സൗഹൃദ രാഷ്ട്രത്തിന് ഡിസ്കൗണ്ട് വിലയ്ക്ക് വിൽക്കുകയോ ചെയ്യുകയാണ് ഉദ്ദേശം. റോയൽ നേവി നേരിടുന്ന വിഷമഘട്ടത്തിൽ ഇത്തരമൊരു നടപടി വിമർശനങ്ങൾക്ക് ഇടയാക്കും. പ്രതിരോധ ബജറ്റ് മെച്ചപ്പെടാത്ത അവസ്ഥ തുടർന്നാൽ 2028 കമാൻഡർമാർ ഈ ബുദ്ധിമുട്ടേറിയ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് കരുതുന്നത്. ഫണ്ട് കണ്ടെത്തുന്നതിനായി യുദ്ധവിമാന വാഹിനി കപ്പൽ വിൽക്കുന്ന ആലോചന മാരിടൈം എന്റർപ്രൈസ് പ്ലാനിംഗ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തതായി നേവി വൃത്തങ്ങളെ ഉദ്ധരിച്ച് മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ബജറ്റിൽ ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുവാൻ മുൻ ഡിഫൻസ് സെക്രട്ടറി പെന്നി മോർഡറ്റ് ജെർമി ഹണ്ടുമായി ചർച്ച നടത്തി. രാജ്യത്തെയും അതിന്റെ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതാണ് പ്രധാന ഡ്യൂട്ടിയെന്ന് റോയൽ നേവിയുടെ ഏറ്റവും വലിയ ബേസ് സ്ഥിതി ചെയ്യുന്ന പോർട്സ്മൗത്ത് നോർത്തിൽ നിന്നുള്ള MP മോർഡറ്റ് ചൂണ്ടിക്കാണിച്ചു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.